കാട്ടാക്കട പനയങ്കോട് പുലിയിറങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരണമില്ലാതെ തുടരുമ്പോൾ വീണ്ടും മൃഗങ്ങൾ വേട്ടയാടപ്പെടുന്നു. ഇന്നലെ ആടിനെ കടിച്ചുകൊന്ന പനയങ്കോട്ടെ പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്ററിനുള്ളിൽ 6 കോഴിയെയും 1 ആട്ടിൻകുട്ടിയെയും വീണ്ടും നഷ്ടമായി. പാപ്പാറ മൈലക്കോണം സ്വദേശിനി പ്രഭാവതിയുടെ വീട്ടിൽ നിന്നാണ് കോഴികളെ നഷ്ടപ്പെട്ടത്. മറ്റൊരു വീട്ടിൽ നിന്ന് ആടിനെയും കൊണ്ടുപോയി. പൊക്കമേറിയ മതിൽ ചാടിക്കടന്നാണ് കോഴികളെ കൊണ്ടുപോയത്. ഒന്നിനെ അവിടെ വെച്ച് തന്നെ ഭക്ഷിച്ചു, മറ്റു കോഴികളെ കൊണ്ടുപോയി. എന്നാൽ സംഭവത്തിന് പിന്നിൽ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടക്കുന്നതായുള്ള സൂചനകളുമുണ്ട്. പുലിപ്പേടിയിൽ നിൽക്കുന്ന പ്രദേശവാസികളുടെ ഭയത്തെ ചില കള്ളന്മാർ മുതലെടുക്കുന്നതായും ആരോപണമുണ്ട്. വേട്ടപ്പട്ടികളെ ഉപയോഗിച്ച് ഭീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായും നാട്ടുകാരിൽ സംശയമുണ്ട്. പനയങ്കോട് വാർഡാണിത്. ഞങ്ങൾ രാത്രി കോഴിയെ പിടിക്കുന്ന സൗണ്ട് ആയിട്ട് നോക്കുമ്പോൾ കതവ് തുറക്കാൻ വേണ്ടി വരുമ്പോൾ വീണ്ടും ഫ്രണ്ടിൽ കുറെ പട്ടികളാണ്, 3 പട്ടികളാണ് നിന്നത്. ജനല തുറന്ന് നോക്കുമ്പോൾ പട്ടികൾ 3 മതിൽ ചാടുന്നതായിട്ട് കണ്ടു. അതിനു മുമ്പ് തന്നെ ഒരാൾ നിഴല് പോലെ അങ്ങോട്ട് അപ്പുറത്തെ റോഡിൽ വിളകയറി പോകുന്നതാണ് കണ്ടത്. കോഴിയെ 2 കോഴികളെ കൊന്നിട്ടിരുന്നു. 1 കോഴിയെ പിടിച്ച് കൊല്ലാനുള്ള ശ്രമത്തിനിടയിലാണ് ഞാൻ കാണുന്നതും ഉപേക്ഷിച്ച് ആ ശ്രമം ഉപേക്ഷിച്ച് പട്ടികൾ പിന്നീട് മതിൽ ചാടുന്നതും. 6 കോഴികളാണ് ഇവിടെ നിന്ന് പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ആടുകളെയൊക്കെ കൊന്നതായിട്ട് പറഞ്ഞു കേട്ട ഒരു അറിവ് വെച്ചിട്ടാണ് പെട്ടെന്ന് എൻ്റെ അനിയനെ വിളിക്കാനും ഞങ്ങൾ ജനൽ തുറക്കാനും കാര്യം അതാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും വേറെ കോഴി ആരെങ്കിലും പിടിച്ചോണ്ട് വേണമെന്ന് കരുതി നോക്കാതിരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. രാത്രി 1 മണിക്കാണിത്, കറക്റ്റ് 1 മണിക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പനയങ്കോട് വാർഡിലെ വാർഡ് മെമ്പറാണ് ഞാൻ. സ്ഥിരമായി നമ്മുടെ പനയങ്കോട് വാർഡിൽ നിന്ന് കോഴി ആട് പോകുന്നൊരു വിഷയമായി ഇന്നലെ നമ്മുടെ വാർഡിൽ നിന്ന് 2 ആടുകൾ കൊന്നു. പുലി എന്ന് പറഞ്ഞ് സംശയത്തിൻ്റെ ആസ്പദമായിട്ടാണ് ഇന്നലെ നമ്മളത് കണ്ടതെങ്കിലും അത് വളരെ സീരിയസ് ആയി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയും അത് മാധ്യമങ്ങൾ വന്ന് അതിനെ വീഡിയോ ദൃശ്യം പകർത്തുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും വന്ന് ഇതിനെ പരിശോധിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും ഇന്നും മനുഷ്യനെ ഭീതി ഉണർത്തിക്കൊണ്ട് 1 വീട്ടിൽ കയറി 6 കോഴികളെ ആക്രമിക്കുകയും അതിനെ കൊണ്ടുപോവുകയും അതുപോലെ അടുത്തൊരു വീട്ടിൽ ചെന്ന് 1 ആടിനെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും മനുഷ്യനെ ഇങ്ങനെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഈ നാട്ടുകാരുടെ അഭിപ്രായം. പ്രത്യേകിച്ച് എനിക്കും അങ്ങനെതാണ് പറയാനുള്ളത്. എന്തായാലും നാട്ടുകാരെല്ലാം നല്ല ഒരു ഭയപ്പാടിലാണ്. ഈ എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ കാണാം. ആടെ കോഴി 1 കോഴിയുടെ കിടക്കുന്നുണ്ട്, വരക്കി അതിൻ്റെ കാൽപ്പാടുകൾ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ സമാനമായ ഒരു ദൃശ്യമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.